കന്ന പഞ്ചാരീപം വിളങ്ങൂമി സപതന്നിൽ വിളക്കും വച്ചിരാ ഞങ്ങൾ കൈതോഴും ഇപ്പോൾ ചിത്താത്തരിടതേ. നമസ്കാരം, നമ്മൾ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഊരാളി സമൂഹമുണ്ട്. അവരുടെ മൂപ്പൻ നമുക്ക് വേണ്ടി നല്ല സ്പെഷ്യൽ പാചകം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതും കോഴിക്കറി, അവരുടെ രീതിയിൽ കോഴിക്കറി കാച്ചിൽ, അതുപോലെ തന്നെ കാട്ടുകിഴങ്ങ് കിട്ടുകയാണെങ്കിൽ അതും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോവാണ്. നമ്മൾ താമസിക്കുന്നത് ഗ്രീൻബർഗ് റിസോർട്ടിലാണ്. നേരത്തെ ഞാൻ ഗ്രീൻബർഗ് റിസോർട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് പോവാം. എന്താ ബാ, നല്ല ഊരാളി സ്പെഷ്യൽ കാച്ചിലാണിത്. കാച്ചിക്ക പുഴുങ്ങിയതും ചിക്കൻ കറിയും നല്ല നല്ല ഒന്നാം തരം കാന്താരി മുളകും ഒക്കെ ആയിട്ട് ബാ. അപ്പം നമ്മൾ കാച്ചിലുമൊക്കെ ആയിട്ട് മൂപ്പൻ്റെ അടുത്തേക്ക് പോവാണ്. ഗ്രീൻബർഗിൻ്റെ ജീപ്പാണ്. ജീപ്പിൻ്റെ റിവ്യൂ അല്ല കേട്ടോ, ഒരിക്കലും ജീപ്പിൻ്റെ റിവ്യൂ അല്ല. നമ്മൾ ഗ്രീൻബർഗിൽ നിന്ന് വണ്ടി എടുത്തു. സാധാരണ സച്ചിൻ ഇതാർക്കും കൊടുക്കത്തില്ല, സച്ചിൻ്റെ സ്വന്തം വണ്ടി എന്നുള്ള രീതിയിലാണ് സച്ചിന്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ സച്ചിൻ പറഞ്ഞു ഓക്കെ, എബിനായതുകൊണ്ട് മാത്രം അല്ലേ സച്ചിന്. എന്നോ പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നത് സച്ചിൻ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയാതെയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമായി. ഫാമിലിയുടെ കൂടെ ഞങ്ങൾ നല്ലൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവിടെ ഒരു കുന്നുണ്ട്, കുന്നിൻ്റെ പുറത്ത് നല്ല രസമാണ്. പുല്ലിങ്ങനെ ഇപ്പോഴും ഉണ്ടല്ലേ പുല്ല്, ആ പുല്ലിങ്ങനെ നിറഞ്ഞേക്കും. അതിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് കുന്നിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാണല്ലോ കിടുക്കാച്ചി വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട്, ചെറിയ കുളം പോലൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് കയാക്കിങ്ങിന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തോ ബാംബു റാഫ്റ്റിങ്, ബാംബു റാഫ്റ്റിംഗ്, വാട്ടർ സൈക്ലിംഗ്, പിന്നെ വേറെ സാധനമില്ല ഇങ്ങനെ റിവർ ക്രോസിംഗ്, റിവർ ക്രോസിംഗ്, അതുമൊക്കെ പോയി എൻജോയ് ചെയ്ത സമയം. നല്ല അടിപൊളി ഫാമും ഉണ്ട്, നല്ല ഒന്നാന്തര ഫാം. അപ്പോൾ നമുക്കിപ്പോൾ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ചിക്കൻ, മൂപ്പൻ ഉണ്ടാക്കി തരുന്ന ചിക്കൻ കഴിക്കാം ബാ. സച്ചിനെ എത്ര സമയം എടുക്കും നമുക്ക് അവിടം വരെ ചെല്ലാൻ? ഒത്തിരി ദൂരമാണോ? അഞ്ചു മിനിറ്റ് കൊണ്ട് ചെല്ലാം. എന്റെ പൊന്നെ, 3 കിലോമീറ്റർ ഇത് നമ്മുടെ ഡസ്റ്ററിൽ പിടിക്കുന്ന പോലെ ഒന്നും പിടിച്ചാലൊന്നും നിക്കത്തില്ല. ചുമ്മാ അല്ല, ആരും ഓടിക്കരുത്, ആരും ഓടിക്കുന്നുണ്ട്. ആ വഴിയെ വന്നു. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു പ്രാവശ്യം ഈ കാട്ടിനകത്തൂടെ സച്ചിൻ്റെ കൂടെ ജീപ്പിൽ വന്നു. അതൊരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആയിരുന്നു. സച്ചിന് പോലും അറിയില്ലായിരുന്നു അതിലെ പോയാൽ കാട് തന്നെയാവുമെന്ന്. നല്ല വഴി ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കാലതാമസമില്ല, ആരും ഉപയോഗിക്കാതെ കിടന്ന് രണ്ടു വശത്തൊന്നും പ്രകൃതി റോഡ് അങ്ങ് കയ്യേറി. അതെ, നമ്മുടെ ജീപ്പ് കൊണ്ട് വന്നിട്ട് ജീപ്പിലുള്ള വീതിയില്ല, മുഴുവൻ കാടായി. സൈഡിൽ നിന്ന് അകത്തോട്ട് കാട് കയറി വഴിക്കകത്തോട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഓടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യണം. ചില നടന്നു കയറണം അല്ലേ, അതിലേ കയറണം അല്ലേ. ഇവിടെ നിർത്തിയിട്ട് പോയി വരാം. സിനിമ സ്റ്റൈലില് തൊഴിച്ച് വേണ്ടല്ലേ, ജാട വേണ്ട. അധികം ദൂരമില്ല, പക്ഷെ കുറച്ച് ദൂരം നമുക്ക് നടന്ന് കയറാനുണ്ട്. പറമ്പിനകത്തൂടാണ് നടന്നു പോവാ, നടന്ന് കയറാനുള്ള സൗകര്യം ഉള്ളു കേട്ടോ. നമ്മളിങ്ങനെ നടന്നു വരുന്നേ, ഞാൻ പറഞ്ഞു പറമ്പെന്ന് പറഞ്ഞു. ഒരു സൈഡിലും രണ്ട് സൈഡിലും കാപ്പിയാണ് കൂടുതലും ഉള്ളത്. കാപ്പിയുണ്ട്, കാപ്പിക്കുരു ഒക്കെ ആയി നിൽക്കുന്ന കാപ്പിയുണ്ട്, അതുപോലെ തന്നെ കുരുമുളകും ഉണ്ട്. പക്ഷെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നാൽ അണച്ച് നമ്മൾ പരിപാടി ചെയ്യും. ആ ഇതാ, ഇതാണോ വീട് സച്ചിൻ? ആണല്ലേ, ഇതാണ്. ആ മുപ്പ നമസ്കാരം, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അടുപ്പൊക്കെ സെറ്റായി അല്ലേ? ഞങ്ങളിങ്ങനെയാണ്, പക്ഷെ ഇപ്പഴല്ല, പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലേ? പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു. ആ ശരിക്കും പറഞ്ഞാണല്ലോ, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പഴയകാല വീടാണ്. അത് കഴിഞ്ഞ് ഗവൺമെന്റ് കുറച്ച് പൈസ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഇങ്ങനെ
കോൺക്രീറ്റ് വീടും മറ്റു എല്ലാ സഹായങ്ങളും ചെയ്തു ചെയ്തു. നിങ്ങൾ എത്ര വീട്ടുകാരുണ്ട്? ഞങ്ങൾ ഇവിടെ 92 വീടുണ്ട്. 72 ഊരാളി സമൂഹം തന്നെ. ഊരാളി സമൂഹം തന്നെ. ഊരാളി സമൂഹം. ഞങ്ങളുടെ രണ്ട് സമൂഹമുണ്ട് ഇവിടെ. ആണോ? മലയരെ ഹിന്ദു സമൂഹം, ഹിന്ദു മലയരെ, അത് മറ്റൊരു സമുദായോ. പിന്നെ ക്രിസ്ത്യൻ മലയരെ, അതും അറിയില്ല, രണ്ടോ മൂന്നോ നാലോ കുടുംബക്കാർ. മുപ്പാ, ഇത് നമ്മൾ അവിടുന്ന് കുറച്ച് പറിച്ചോണ്ട് വന്നോഷമായി. സാധാരണ ഇതെന്നുള്ളതല്ല, മൂപ്പന്റെ രീതിയിൽ അതൊന്ന് കുക്ക് ചെയ്ത് ഞങ്ങൾക്ക് അതൊന്ന് കഴിപ്പിക്കാനുണ്ട്. ഓക്കെ. അതെ സാർ, ഇത് കാട്ടിലെ കറിയാണ്. കാട്ടിലെ കറിയും നാവിലെ രുചിയും. ഇവിടെ ഞങ്ങൾ കാട്ടിലെ കിഴങ്ങ് ഉപയോഗിക്കുക. ജീരോട്ടെന്ന് പറഞ്ഞാൽ പിന്നെ കപ്പ കാച്ചിലൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാണല്ലോ, കാട്ടിൽ പോയാണ് ഇവർ പറയുന്നത്. നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല, കാരണം അതിനൊക്കെ നേരത്തെ തന്നെ ഫോറസ്റ്റിന്റെ പെർമിഷൻ എടുത്തിട്ട് വേണം നമ്മൾ. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കുറെ വർഷം പറഞ്ഞാൽ അന്നത്തെ കാലം പറഞ്ഞാൽ 1950-55 കാലഘട്ടങ്ങളിൽ ഇതൊന്നും പ്രശ്നമില്ല. അന്ന് കാട്ടിൽ പോയി വേട്ടയാടാം, ഞങ്ങൾക്ക് വേട്ടയാടാം, കാട്ടിറച്ചിയൊക്കെ. ഇപ്പൊ പറ്റില്ല, പറ്റില്ല. ഇപ്പൊ തേനെടുക്കാം, അതും പാസ് വേണം. പാസ് അതിപ്പോ എടുക്കുന്നുണ്ട് എങ്കിലും ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് പാസ് തരും. പാസ് കിട്ടിയാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ചീനിച്ചട്ടി വിറകടുപ്പിന്റെ മേളില് വെച്ചിട്ട് അതിനകത്ത് മല്ലിപ്പൊടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പാചകങ്ങൾ. അതിലേക്ക് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അല്ലേ? അതെ, മൂപ്പൻ എന്ന് പറയുന്നത് മോഹനേട്ടനാണ്. നമുക്ക് കാച്ചിക്ക പറിച്ചു തന്നെ. അപ്പൊ മോഹനേട്ടന്റെ അച്ഛനാണ് മൂപ്പൻ. എന്റെ മോനാണ്. അതെ, ചെറിയ തോതിൽ നല്ലതായിട്ട് കാറ്റുണ്ട്. അതുകൊണ്ടാണ് കാറ്റ് അടിച്ച് തീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാനായിട്ട് മൂപ്പനൊരു ഒരു തട്ടിക്കൂട്ട് പരിപാടി അല്ലേ? തട്ടിക്കൂട്ട് പരിപാടി. ഇപ്പോൾ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. നേരത്തെ തന്നെ ഒരു ചീനിച്ചട്ടിയിൽ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തു, നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. മല്ലിപ്പൊടി മാത്രമേ വറുത്തിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ ചിക്കനിൽ തിരുമ്മിയായിരുന്നോ മസാല? ചിക്കനിൽ മസാല തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് അതെ മസാല എടുത്തുകൊണ്ട് തിരുമ്മി വെച്ചിരിക്കുന്ന എടുത്തുകൊണ്ട് വരുന്നു. ചെയ്തടാ, ചിക്കനിൽ മസാല തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. അതെടുത്തു. ഇനിയിപ്പം ഇതെല്ലാം കൂടെ അങ്ങോട്ട് റെഡി ആക്കുക എന്നുള്ളതാണ് പരിപാടി. ഇവിടെ വെച്ചേക്കട്ടെ മൂപ്പ, ഇവിടെ വെക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവരുടെ ചുറ്റുവട്ടത്തുള്ള ഇവരുടെ ജീവിതത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോവാം. എന്താ അപ്പത്തെ ഉരുളിയിൽ എണ്ണ ഒഴിച്ചു, എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് കടുക് പൊട്ടിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് മസാലയിൽ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കും. അതും കൂടെ കൂട്ടി വറക്കും അല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ അങ്ങോട്ട് പോവുക. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കുക. ഏതായാലും സംഭവങ്ങളുടെ നടപടിയായി വരുന്നു അല്ലേ? അതെ. രണ്ടേ, ഇനിയിപ്പോൾ ചിക്കൻ ഇടാൻ പോവാം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇച്ചിരി കറിവേപ്പിലയും അതുപോലെ തന്നെ സവോള, ചെറുതായിട്ട് അരിഞ്ഞ സവോളയും ചേർത്തുണ്ട്. ഇനി ചിക്കൻ ഇട്ടു. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ലേശം ഉപ്പും. ആ ചിക്കൻ വെച്ചാൽ ഇതിനകത്ത് ചാറായിട്ട് നമ്മൾ വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ല അല്ലേ? വെള്ളം ഒഴിക്കും. ആ വേവ് വരാനും വേണ്ടി മാത്രം. ഇനിയിപ്പോ നമ്മള് ഇല വെച്ച് മൂടാൻ പോവാണോ? അപ്പൊ ആ ആവി നിന്നോളൂ അതിനാ. ഇത് ഇതെന്തല്ല? ഇത് കൂവയില എന്ന് പറയും, പക്ഷെ കൂവയല്ല, ശരിക്കുള്ള കൂവയുടെ അല്ല. പക്ഷെ ഇതിന് പറയുമ്പോ കൂവയില എന്ന് പറയും, ചണ്ണയില എന്നാണ് ശരിയായ അതിന്റെ പേര് അല്ലേ? ഇപ്പൊ കൂവയെന്ന് പറയത്തില്ല, കൂവയില എന്ന് പറയുന്നേ ഉള്ളു. ചാണയില എന്നാണ് അതിന്റെ കറക്റ്റായ പേര് അല്ലേ? ചണ്ണയില, ചാണയില, ചണ്ണയില, ചണ്ണയില എന്നാണ് കറക്റ്റ് പേര്. ഇപ്പൊ ഇനിയിപ്പോ അത് മൂടാണല്ലേ?
ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൂപ്പനാണ് പാചകം ചെയ്യുന്നത്. മൂപ്പനെ സഹായിക്കാനായിട്ട് അനൂപും ഉണ്ട്. അനൂപിന്റെ വീടാണ് കേട്ടോ. അനൂപിന്റെ അല്ലേ വീട്? ആ അനൂപിന്റെ വീടാണിത്. ഹെൽപ്പറാണ്. അപ്പൊ ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് മൂപ്പനൊക്കെ പഴയകാല പാട്ടുകൾ ഓർമ്മയുണ്ടോ? ആ എന്നാ ഒരു കോലി കളിക്കുന്ന അല്ലേ. ആ ആ ഇപ്പം വിളക്കില്ല കേട്ടോ, പക്ഷെ നമ്മൾ ചെറുതായിട്ട് രണ്ട് മൂന്ന് വരിയേ പാടുന്നുള്ളൂ. ആ എന്നാ അത് പാടാം. എന്നാ ആ ഓക്കെ എന്നാ ശരി. വിളക്കെന്ന പഞ്ചദീപം വിളങ്ങൂമീതപതന്നിൽ വിളക്കും വെച്ചിതാ ഞങ്ങൾ കൈതോടും ഇപ്പോൾ ചിത്താത്തരിയുടെ. ഇതെന്താ ഇത്? കാട്ടുകിഴങ്ങ്. ആദിവാസികളുടെ കാട്ടുകിഴങ്ങാണ് ഞങ്ങളുടെ ഇത്. ഞങ്ങളുടെ ജീവസന്ധാരണ പരിപാടിയാണത്. അല്ല ഈ കാട്ടു അതിന് പേരുണ്ടോ? കാട്ടുകിഴങ്ങനെയുണ്ട്. അത് കാട്ടുകിഴങ്ങനെ നൂറോണുണ്ട്, ചാകവനുണ്ട്. ആഹ് അങ്ങനെയുള്ള രണ്ടും ഉണ്ടോ അതിനകത്ത്? ഇതിനകത്ത് നൂറോ മാത്രമേ ഉള്ളൂ. നൂറോ മാത്രമേ ഉള്ളൂ. നൂറോനാണ്. നൂറോൻ ഇങ്ങനെ കാച്ചിൽ പോലെ തന്നെയാണോ? കാച്ചില് പോലെ ആണെന്ന് പറഞ്ഞാൽ അത്രയും വ്യത്യാസമുണ്ട്. അതുപോലെ അല്ല അത് എടുക്കുന്നത്. ഒത്തിരി മാന്തി എടുക്കണം. ഇതാണ് കാട്ടുകിഴങ്ങ്. നല്ല സാധനമാണ്. അതെ. ഇത് നമ്മള് കാച്ചിലൊക്കെ പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങി കാന്താരി കൂട്ടി കഴിക്കുക. ഇതാണ്ടോ കാട്ടുകിഴങ്ങാണ്. ചേട്ടൻ ചേട്ടൻ കൊണ്ടുവന്ന. ചേട്ടന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ കൃഷ്ണൻ ചേട്ടൻ കൊണ്ടുവന്നാണ്. ഇപ്പൊ കാട്ടിനകത്ത് നിന്ന് കൊണ്ടു. ഇത് കാട്ടുകിഴങ്ങാണ്. സഞ്ചി സഞ്ചിയല്ല, തോർത്ത് തോർത്ത് സഞ്ചിയാണ്. ഇതാണോ അതെ നൂറോൺ എന്നാണ് പറഞ്ഞത്. ഇതാണോ കാച്ചിലൊക്കെ പോലെ കണ്ടാലിരിക്കും, പക്ഷെ അതല്ല. അതിന് അതിലും രുചിയുള്ള സാധനമാണെന്നാ പറഞ്ഞത്. അതിന്റെ ഇലയിൽ തന്നെ. ഇതിന്റെ ഇലയിലാണ് ഞങ്ങൾക്ക് പണ്ട് ഒരു കാലത്തില്ലേ ഈ പാത്രങ്ങളൊന്നും ഇല്ല. ഇല്ല അപ്പൊ ഈ ഇലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതേമാതിരി മുറവും ചെറിയ മുറവും അതിന്റെ ചോറ് എടുക്കുന്നത്. അതിലൊക്കെ ഇല ഉച്ച ചോറെടുക്കും. അതല്ലാതെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇനിയിപ്പോ അത് കറി കേൾക്കാമ്പോ കാണിച്ചു തരാം. ഇപ്പൊ ഇത് നമ്മള് ഒരു കറി കഴിഞ്ഞ പ്ലേറ്റ് വേണ്ട. പ്ലേറ്റ് വേണ്ട. കുമ്പിള് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ കൂട്ടിയെടുത്താൽ ഇതിനകത്ത് നിന്ന് വെള്ളം ഒന്നും ചാറൊന്നും ഒന്നും പോവില്ല. പോവില്ല ഇതിനകത്ത്. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ആ വെള്ളത്തിൽ ഇരുന്ന് തന്നെ വെന്തു അല്ലേ. ആ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവണം. ആ സമയത്താണ് കൃഷ്ണൻചേട്ടൻ ഇവിടെ വന്നു. കൃഷ്ണൻചേട്ടൻ വന്ന് ഒരു കിഴങ്ങ് തന്നെ നൂറോൺ കിഴങ്ങ്. നൂറോൺ കിഴങ്ങ് തന്നിട്ടുണ്ട്. അത് ചേച്ചിമാരകത്ത് പാചകം ചെയ്യുന്നുണ്ട്. അത് പുഴുങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഏതായാലും മൂപ്പൻ ഇതിൻ്റെ പരിപാടി തീരുമ്പോഴത്തേന് അതും റെഡിയാവും. കാച്ചിൽ നമ്മൾ കൊണ്ടുവന്നതും റെഡിയാവും. രണ്ട് മുളകും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം കുശാലം അല്ലേ. ശരിക്കും ചിക്കനൊന്നും ആവശ്യമില്ല. ചിക്കൻ ഇല്ലാതെ തന്നെ ഈ കാച്ചിലും കിഴങ്ങും ഒക്കെയാണ് ഏറ്റവും നല്ല ആഹാരങ്ങൾ എന്നാണ് മൂപ്പൻ പറഞ്ഞത്. പക്ഷേ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഒരു സന്തോഷം. അത്രയേ ഉള്ളൂ. മൂപ്പൻ നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ആദിവാസി സമൂഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സമൂഹം മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ തന്നെ രണ്ട് സമൂഹങ്ങളിൽ പോയിട്ടുണ്ട്. രണ്ട് മൂന്ന് ഇടത്ത് പോയിട്ടുണ്ട്. വയനാട്ടിൽ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തോടത്ത് മാർക്ക് വീൻസ് എന്നൊരു വിദേശി വ്ളോഗർ ഉണ്ടായിരുന്നു. ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തൊരു സമൂഹത്തിൽ പോയി. അത് കഴിഞ്ഞ് വേറൊരു പ്രാവശ്യം ഞങ്ങൾ തേക്കടിയിൽ പോയി മറ്റൊരു സമൂഹത്തിൻ്റെ കൂടെ പാചകം ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര സമൂഹങ്ങളുണ്ട്? ഊരാളി, മന്നാൻ, പളിയൻ, പുതുവാൻ, മതപണ്ടാരം, കുറിച്ചേര്, ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും. ഓക്കെ. അപ്പൊ 36 കൂട്ടരുണ്ട്. അതെല്ലാം
കാടിന്റെ ഉള്ളിലും പുറത്തുവായിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. ഈ കാടിന്റെ ഉള്ളിൽ തന്നെ താമസിക്കുന്ന ഒരു മലമ്പണ്ടാരം ഒരു ടീമുണ്ട്. അവർ കാടിന്റെ ഉള്ളിൽ തന്നെ പുറംലോകമായിട്ട് വലിയ ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ആദിവാസി സമൂഹം എന്ന് നമ്മൾ പറയുന്നത് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നാടിൻ്റെ ഒക്കെ യഥാർത്ഥ അവകാശികൾ. കാരണം അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് വന്ന് താമസിച്ചവരായിരിക്കാം, എനിക്കറിയില്ല, ഹിസ്റ്ററിയിൽ ഞാൻ കൂടുതൽ എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. ഏതായാലും ഇത് ഇപ്പം നന്നായിട്ട് കുറുകി വറ്റിയിട്ടുണ്ട്. നേരത്തെ ഇച്ചിരി വെള്ളം ഒഴിച്ചത് നന്നായിട്ടിരുന്ന് കുറുകി വറ്റി. നമ്മൾ കൂവേല കൂവേല എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറയാം. കൂവേലയൊക്കെ ഒന്ന് മാറ്റി റെഡിയായി. റെഡിയായി അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചാൽ മാത്രം മതി. കഴിച്ചാൽ മാത്രം റെഡിയായി കാണും. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ നമ്മളല്ല മൂപ്പൻ മൂപ്പൻ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചിമാരപ്പുറത്ത് മറ്റു കാര്യങ്ങളും കൂടെ റെഡിയാക്കി. അതിൽ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം കാന്താരി മുളകും ചുവന്നുള്ളിയും കൂടെ ചതച്ച് റെഡിയാക്കിയിരിക്കുന്ന നമ്മുടെ കാന്താരി മുളക് ചതച്ചത്. അത് കൂട്ടി കഴിക്കുന്നത് നമ്മുടെ കാച്ചിലാണ്. കാച്ചിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നല്ല കഷ്ണം കഷ്ണമാക്കി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാവി പറക്കുന്ന കാച്ചിൽ. അതിൻ്റെ തൊട്ടപ്പുറത്ത് നൂറോൺ. നൂറോൺ എന്ന് പറയുന്നത് എന്താ മൂപ്പ? കാട്ടിലെ കിഴങ്ങ്. നൂറോൺ കാട്ടിലെ കിഴങ്ങ് വീട്ടിലിരുന്ന് നമ്മൾ കഴിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറി, ഇഷ്ടംപോലെ കറിവേപ്പിലയും, ആ അതും ഇവിടുത്തെ സ്പെഷ്യൽ, ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ കറി പ്രിപ്പറേഷനാണ്. അതിനകത്ത് ലേശം മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട്. പഴയ കാലത്തായിരുന്നുണ്ടെങ്കിൽ മസാലയൊന്നും ചേർക്കില്ലായിരുന്നെന്നാണ് മൂപ്പം പറഞ്ഞത്. പക്ഷേ ഇപ്പം രുചികൾ മാറി, ആൾക്കാർ മാറി മാറി വരുമ്പോൾ അതിനകത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. പച്ചമുളകും ഇഷ്ടംപോലെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു തുടങ്ങാം അല്ലേ മൂപ്പ? ഇലയിൽ തന്നെയല്ലേ നമ്മൾ കഴിക്കുക? ഇലയിൽ തന്നെ കഴിക്കുക. അനൂപ്, അനൂപേ ഇങ്ങനെ ഇങ്ങനെയാണല്ലേ, തിരിച്ചാണ്, ഇല തിരിച്ച് പിടിക്കണം കേട്ടോ. ആ ദേ ഇതാണ് നൂറോൺ. നൂറോൺ ഒരു കഷ്ണം മതി എനിക്ക്. ആ നല്ല കാല് തന്നെ കിട്ടി നമുക്ക് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സ്വല്പം, ഇനി കഷ്ണം വേണ്ട, കഷ്ണം വേണ്ട, കഷ്ണം ഒരെണ്ണം മതി. കാ ചാറില്ലേ, ആ അത് തന്നെ, അത് തന്നെ, അത് തന്നെ. ആ അത് അനുവേ എനിക്കൊരു സ്വല്പം കാന്താരി, കാന്താരി ഈ സൈഡിൽ വെച്ചാൽ മതി. പിന്നെ അടിപൊളിയാണോ, ഇഷ്ടംപോലെ ഇട്ടു, ഇഷ്ടംപോലെ ഇടണ്ട ആവശ്യത്തിന്. അനൂപേ എന്നാ, അയ്യോ അവിടെ കാന്താരിയാണല്ലേ. ആ നമ്മൾ ആദ്യം നൂറോണേന്ന് തുടങ്ങാം അല്ലേ, അത് കഴിഞ്ഞ് കാച്ചിലേക്ക്. അതെ അതേന്ന് തുടങ്ങാം. ബാ ഇതുണ്ടോ, ഇതിന് ഇതുണ്ടോ, നാരിച്ചിരി നല്ലതായിട്ടുള്ളതാണ്. നാരുള്ള ഒരു കിഴങ്ങാണ്, ഫൈബറൊക്കെ ഇഷ്ടംപോലെ ഉള്ളതായിരിക്കണം, ആരോഗ്യത്തിന് ഒത്തിരി നല്ലതായിരിക്കണം. കാന്താരി കൂട്ടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ അല്ലേ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിക്കൻ കഷ്ണം, ചിക്കൻ കാലെടുത്ത് ചിക്കൻ്റെ രുചിയും നോക്കാം അല്ലേ. ആഹാ, ഒത്തിരി മസാലയിൽ കുതിർന്നിരിക്കുന്ന ചിക്കൻ അല്ല, പക്ഷേ നല്ല അടിപൊളി രുചിയുള്ള ഒരു ചിക്കൻ കറി. അതിനകത്ത് ആ സവോളയും ആ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും രുചി നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക്. ആ അതിൻ്റെ ഫീലാണ് കൂടുതലും. മസാല വന്നു കഴിയുമ്പോഴത്തേനുള്ളോ, മസാല ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ടേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ രുചികൾ കിട്ടുമ്പോഴാണ് അതിന് ഒരു പ്രത്യേക നാച്ചുറൽ ടേസ്റ്റിലേക്ക് വരുന്നത്. മസാലയല്ല പിന്നെ എന്താ പെരട്ടി? മല്ലിപ്പൊടിയാണല്ലേ. ഓ അതാണ്, അതാണ്, സോറി കേട്ടോ. മല്ലിപ്പൊടി തുടക്കത്തിലേ ഒന്ന് വറുത്തായിരുന്നു. ആ മല്ലിപ്പൊടിയാണ് ഇതിൽ പിടിപ്പിച്ചിരുന്നത്, തേച്ച് പിടിപ്പിച്ചിരുന്നത്. ആഹാ, കൊള്ളാം, അടിപൊളി സാധനം. അങ്ങനെ ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെ ഒരു സമൂഹത്തിൽ വന്ന് നമുക്ക് നല്ല ഒന്നാം തരം രുചികൾ കഴിക്കാൻ പറ്റി. ഇനിയുണ്ട് 36 വിവിധ സമൂഹങ്ങളാണ്, ആദിവാസി സമൂഹങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർ പലരും പല രീതിയിലാണ് അവരുടെ ജീവിത രീതി, പല രീതിയിലാണ് അവരുടെ അല്ലേ ആഹാര രീതിയും പലതല്ലേ, ആഹാര രീതിയും പലതാണ്. വല്ലപ്പോഴൊക്കെ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. മൂപ്പൻ്റെ വീട് എവിടെയാണ്? മേലാണ്. അതെ, വേറൊരു കാര്യം പറയാൻ മറന്നുപോയി.
ഈ വീട് ഞങ്ങളിപ്പം വന്ന വീട് വഴിയോട് വളരെ അടുത്താണ്. പക്ഷേ പല വീടുകളും ഒത്തിരി അകത്തോട്ട് കയറിയാണ്, അങ്ങ് താഴോട്ടൊക്കെയാണ്. ഇവരുടെ ആ വീടുകളിലേക്കൊക്കെ ഉണ്ടല്ലോ സാധനം എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. പണികൾക്ക് വീട് പണിക്കാണെങ്കിലും ഒക്കെ ചുമന്ന് കയറ്റണം, വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനെ കഷ്ടപ്പെട്ടാണ്. ഇനി കാച്ചിട്ട് നോക്കിയാലോ അല്ലേ, ഒരു കഷ്ണം തരുമോ? ആഹാ, അവസാനത്തെ നൂറോൻ നന്നായിട്ട് കാന്താരിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതാണ്. അതെ, അത് കഴിച്ചു. ഇനിയിപ്പം നല്ല കേക്ക് കഷ്ണം പോലെ മുറിച്ച് വെച്ചിരിക്കുന്ന കാച്ചിൽ വേണ്ട, ഇതിങ്ങനെ പൊട്ടിച്ച് നമുക്കെടുക്കാം. കാച്ചിലിന് ഇഷ്ടംപോലെ നാരുള്ളതാണ് കേട്ടോ. നാരം എന്ന് പറഞ്ഞാൽ നാരല്ല, ഒരു നൂറുള്ളതാണ്, അങ്ങനെ വേണം പറയാം. അപ്പം നാരൊക്കെ ഉണ്ടാവും. അപ്പം നല്ല ഒന്നാന്തരം കാച്ചിലും കിഴങ്ങ്, നാട്ടിലെ കിഴങ്ങും കാട്ടിലെ കിഴങ്ങും ചിക്കൻ കറിയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിർത്താമല്ലേ മൂപ്പ വീഡിയോ. നമുക്കിവിടെ നിർത്താം വീഡിയോ. അടുത്ത വീഡിയോ ഒട്ടന്നെ ഉണ്ടാകുന്നതാണ്, നിങ്ങൾ കാണാൻ മറക്കരുത്. എന്നും ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് പുതിയ പുതിയ വീഡിയോ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആശയം ഉണ്ടെങ്കിൽ അതും പറയാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ആണോ? ആ രണ്ട് മോഹനൻചേട്ടൻ അല്ലേ. മോഹനൻചേട്ടൻ ഇങ്ങനെ വന്നു. മൂപ്പൻ്റെ മകനാണ് മോഹനൻചേട്ടൻ. മോഹനൻചേട്ടനാണ് കാച്ചിൽ പഠിച്ചത് നമുക്ക് തുടക്കത്തിൽ. അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ ബൈ.